ഭാര്യ, രചന മാലാഖിയുടെ ചികിത്താൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ചേട്ടാ, ചേട്ടാ! ഭാര്യയുടെ നീട്ടിയുള്ള വിളികെട്ടാണ് ദേവൻ രാവിലെ ഉറക്കമുണർന്നത്. ഓ, ഈ ശല്യം! രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ല. ദേവൻ പിറുപിറുത്തു. എന്താണി, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ചേട്ടാ, എനിക്ക് നല്ല സുഖമില്ല, തല കറങ്ങുന്നു. ഇന്നൊരു ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമോ? ദയനീയമായ മുഖത്തോടെ ഭദ്ര ചോദിച്ചു. കെട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ കേൾക്കുന്ന ദിവസോര അസുഖങ്ങൾ. തന്തയും തളയും കൂടി മാറാരോഗ്യ മോളെ എന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ടോ ഒളിച്ചോടി വന്നതിനൊരു പേരും. അനുഭവിക്കുന്ന മുഴുവൻ ഞാനും. ദേഷ്യത്തോടെ ദേവൻ പിറുപിറുത്തു. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. രണ്ടു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിൽ നനച്ച് താഴേക്ക് ഒഴുകി. ഓ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ തുടങ്ങും അവളുടെ പൂങ്കണ്ണീര്. ആരെ കാണിക്കാനാടി നിന്റെ കരച്ചില്? മതി, നിർത്തിക്കോ നിന്റെ അഭിനയം. രാവിലെ ഞാൻ പോയി കഴിഞ്ഞാ രാത്രി ഞാൻ വരുന്നവരിവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ദിവസം അസുഖവും. ദേവൻ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ദേവന്റെ ഫോണിലേക്ക് ഭദ്രയുടെ ഫോണിൽ നിന്ന് കോൾ വന്നത്. ദേഷ്യം കൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വീണ്ടും ഫോണിൽ കോൾ വന്നുകൊണ്ടിരുന്നു. ശല്യം സഹിക്ക വയ്യാതെ ദേവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ശല്യം, ദേവൻ മനസ്സിൽ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞാണ് ഓഫീസിലെ സ്റ്റാഫ് അവനൊരു കോളിൻ്റെ എന്ന് പറഞ്ഞ് ഫോൺ നീട്ടിയത്. നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ. അവൻ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, ഹലോ, ദേവനല്ലേ? ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ ഭാര്യ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങളിവിടെ എത്തണം. അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീണു. പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവൻ റിസപ്ഷനിൽ അന്വേഷിച്ചു. കുറച്ചു മുമ്പ് ഇവിടുന്ന് വിളിച്ചിരുന്നു ഭദ്ര. വിറക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അവൻ മന്ത്രിച്ചു. നിങ്ങൾ ആരാണ്? റിസപ്ഷനിലെ കുട്ടി ചോദിച്ചു. ഭർത്താവാണ്, അവൻ പറഞ്ഞു. ഭദ്രയുടെ നില കുറച്ച് സീരിയസ് ആണ്. ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടറോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ ഡോക്ടറുടെ മുറിക്ക് നേരെ കഴിച്ചുകൂടി. വിറക്കുന്ന കാലുകളോട് ദേവൻ ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മേ കമിൻ ഡോക്ടർ? അവൻ വാതിൽ മുട്ടി. യെസ്, കമിൻ. ഉള്ളിൽ നിന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവൻ ഉള്ളിലേക്ക് കയറി. ഇരിക്കൂ, ആരാണ്? ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ, ഭദ്ര അവളെൻ്റെ ഭാര്യയാണ്. ഡോക്ടർ കുറച്ചു നേരം മൗനം പാലിച്ചു. ഡോക്ടർ, എന്താണ് എന്താണ് എൻ്റെ ഭദ്രയ്ക്ക് പറ്റിയത്? മൗനം ഭേദിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. സീ മിസ്റ്റർ ദേവൻ, നിങ്ങളുടെ ഭാര്യയുടെ സ്ഥിരം പേഷ്യൻ്റാണ്. ഒരു വർഷം മുമ്പ് തലവേദനയുമായിട്ട് എന്നെ കാണാൻ വന്നൊരു പെൺകുട്ടി. അന്ന് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ തലയിലൊരു മുഴ വളരുന്നുണ്ടായിരുന്നു. അന്നേ പറഞ്ഞതാണ് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്ന ജോലി ഒന്നും ചെയ്യരുത്, റെസ്റ്റ് വേണമെന്നൊക്കെ. എന്നാൽ നിങ്ങളുടെ ഭാര്യ ഒന്നും കേട്ടില്ല. ഇപ്പോൾ എല്ലാം കൈവിട്ടുമായിരിക്കുന്നു. ഷീസ് നോ മോർ. ഡോക്ടറുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവൻ്റെ ചെവിയിൽ മുഴങ്ങി. എന്ന് വിളിച്ചവൻ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ഓർമ്മകൾ കുറച്ചുനാൾ പുറകിലേക്ക് പോയി. 10 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരെയും ബന്ധങ്ങളും ഉപേക്ഷിച്ച് തന്നോടൊപ്പം അവൾ ഇറങ്ങി വന്ന ആ ദിവസം അവൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. പിന്നെ എപ്പോഴാണ് തനിക്ക് അവളോടുള്ള സ്നേഹം നഷ്ടപ്പെടാൻ തുടങ്ങിയത്? എന്തിനും ഏതിനും അവൾ വഴക്ക് പറയാൻ തുടങ്ങിയത്? ഓരോ കാര്യങ്ങളും അവൻ്റെ ഓർമ്മയിൽ മിന്നിമറിഞ്ഞു. അവൻ പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ അവനെ ആശ്വസിപ്പിക്കാനെന്നോളം പറഞ്ഞു. സീ മിസ്റ്റർ ദേവൻ, കഴിയാനുള്ളത് കഴിഞ്ഞു. യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ച് മതിയാവും. ദേവൻ തലയുയർത്തി ഡോക്ടറെ നോക്കി. പിന്നെ അവൻ നിശബ്ദനായി എഴുന്നേറ്റു. ഐ സി യുവിന് അരികേക്ക് അവൻ നടന്നു. അവിടെ ചെന്നപ്പോൾ അവൻ കണ്ടു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ തൻ്റെ പ്രാണസഖിയെ. അവൻ നിശബ്ദമായി കരഞ്ഞു. രാവിലത്തെ സംഭവങ്ങൾ ഓർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വന്നു. ദേവൻ, താങ്കളുടെ വൈഫ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവയവദാന പത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ മറ്റു പലരിലൂടെയും ജീവിക്കും. ഡോക്ടറുടെ വാക്കൾ കേട്ടവൻ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൊണ്ടുപോക്കുള്ളൂ ഡോക്ടർ. വിറക്കുന്ന ചുണ്ടുകളോടെ അവൻ മന്ത്രിച്ചു. അവർ അവളെ കൊണ്ടുപോകുന്ന കണ്ണുനീരോടെ നോക്കി നിൽക്കാൻ മാത്രമേ ദേവന് കഴിഞ്ഞുള്ളൂ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മുടികൾക്കിടയിൽ ചുവന്ന് കിടക്കുന്ന തൻ്റെ സിന്ദൂര ചാർത്ത് അവൻ്റെ കണ്ണിലുടക്കിയപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. തലേ ദിവസം രാത്രി ഫോണിലൂടെ ഓഫീസിലെ സുന്ദരിയായ ലേഡി സ്റ്റാഫ് ഇമയുടെ നെറ്റിയിലെ മറുകിനെക്കുറിച്ച് വർണ്ണിച്ചത് അവൻ്റെ ഓർമ്മയിൽ മിന്നിമറിഞ്ഞു. അയാൾ ഭദ്രയുടെ കൈവിരലുകളിൽ ഒന്ന് പിടിച്ചു. അവിടിവിടെയായി കത്തിക്കൊണ്ട് പോറിയ പാടുകൾ, ഇമയുടെ കൈകളിലെ മൃദുത്വത്തെ എപ്പോഴും ആവേശത്തോടെ ആസ്വദിക്കുന്ന താൻ എന്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ കൈകളിൽ ഈ മുറിപ്പാടുകൾ കണ്ടില്ല? അവൻ്റെ തല കുറ്റബോധം കൊണ്ട് കുനിഞ്ഞ് അവളുടെ ശരീരം കൊണ്ടുപോകുന്ന നിറകണ്ണുകളോട് അവൻ നോക്കി നിന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീട്ടിലേക്ക് ചെന്നു കയറിയ ദേവനെ കാത്ത് മക്കൾ രണ്ടാളും മുറ്റത്തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതും അച്ഛാ എന്ന് വിളിച്ച് അവർ ഓടി വന്നു. അച്ഛാ, അമ്മയുടെ അച്ഛാ? ആ കുഞ്ഞുങ്ങളുടെ ചോദ്യം കേട്ട്
അവൻ്റെ നെഞ്ചു പിടഞ്ഞു. അമ്മ, അമ്മ ഒരിടം വരെ പോയിരിക്കുക, മക്കള് വാ. വിറക്കുന്ന കൈകളോടെ മക്കളെ ചേർത്ത് പിടിച്ച് അവൻ ഉള്ളിലേക്ക് കയറി. അച്ഛാ, ഞങ്ങൾക്ക് വിശക്കുന്നു. മക്കളുടെ ശബ്ദം കേട്ടാണ് അവൻ അടുക്കളയിലേക്ക് കയറിയത്. എല്ലാം നല്ല വൃത്തിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. താൻ ഇങ്ങോട്ട് കയറിയിട്ട് വർഷങ്ങളായിരിക്കുന്നെന്ന് അവൻ ഓർത്തു. അടുക്കളയിലെ ചെറിയ ജനലിലൂടെ കാണുന്ന ആകാശത്തേക്ക് അവൻ നോക്കി. ഇതിലൂടെയാണ് അവൾ ലോകത്തെ നോക്കി കണ്ടിരുന്നത്. എന്നിട്ടും ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാൻ ഇതുവരെ അവൾ തന്നോട് പറഞ്ഞിട്ടില്ല. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴേക്കും ഉച്ചത്തേക്കുള്ള ഭക്ഷണം മുറ്റത്ത് മേശ തയ്യാറായിട്ടുണ്ടാവും. ഒരു ദിവസം പോലും അതിനൊരു മാറ്റം വന്നിട്ടില്ല. എന്നിട്ടും ഇന്ന് രാവിലെ അവളോട് താൻ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അടുക്കളയിൽ ഓരോ പാത്രങ്ങളായി നോക്കി. സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങളിലൂടെ പാറ്റകൾ സ്വൈര്യവിഹാരം നടത്തുന്നു. അവൻ മൂടി വച്ചിരിക്കുന്ന പാത്രങ്ങളുടെ മൂടി എടുത്തു നോക്കി. ഇല്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മക്കളുടെ മുഖമോർത്ത് അവൻ അടുത്തിരുന്ന മാവുപാത്രം കയ്യിലെടുത്തു. അപ്പോഴേക്കും മക്കൾ രണ്ടാൾ അടുക്കളയിൽ എത്തിയിരുന്നു. അച്ഛാ, അമ്മ എന്താ അച്ഛാ വരാത്തെ? വീണ്ടും അവർ ചോദിച്ചു. അമ്മ വരും, നിങ്ങൾ പോയി കളിച്ചോ, അപ്പോഴേക്കും അച്ഛ കഴിക്കാനുണ്ടാക്കാം. ശരി അച്ഛാ. അതും പറഞ്ഞ് അവർ വെളിയിലേക്ക് ഓടി. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ മക്കളെ വിളിച്ചു. അവർ വന്ന് മേശയ്ക്ക് ചുറ്റുമിരുന്നു. അവൻ അവർക്ക് ഭക്ഷണം വിളമ്പി. ദോശയുടെ കഷ്ണം വായിലേക്ക് എടുത്തു വെച്ചതും അയ്യേ എന്ന് പറഞ്ഞ് മകനെ നിലത്തേക്ക് തുപ്പി. ദോശ വായിൽ വെച്ച് നോക്കിയ ദേവനും അപ്പോഴാണ് മനസ്സിലായത്. അവനും ദോശ പുറത്തേക്ക് തുപ്പി. ഭദ്രുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ മഹത്വം അവൻ തിരിച്ചറിഞ്ഞു. എന്നിട്ടും എത്രയോ വട്ടം അവളെ കുറ്റം പറഞ്ഞിരിക്കുന്നു. എല്ലാം കേട്ടൊന്നുമിണ്ടാ നിശബ്ദമായി കരയുന്ന ഭദ്രയുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ രണ്ട് തുള്ളി കണ്ണീർ ആ പാത്രത്തിലേക്ക് വീണു. അപ്പോഴേക്കും ഫോണിലേക്ക് വന്ന കോളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. അതിൽ തെളിഞ്ഞ ഇമ എന്ന പേര് കണ്ടതും മനസ്സിലെ സമാധാനം നശിപ്പിക്കുന്ന എന്തോന്ന് കണ്ട പോലെ അയാൾ ആ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു.